السلام عليكم ورحمة الله. الحمد لله رب العالمين، اللهم صل على محمد وعلى آل محمد وعلى من تبعهم بإحسان إلى يوم الدين. أما بعد، ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഗുണം അവൻ മാനസികമായി നല്ല കരുത്തോടുകൂടി ജീവിക്കുവാൻ സാധിക്കുക എന്നുള്ളതാണ്. വിശ്വാസിയോട് വിശുദ്ധ ഖുർആൻ അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ് ദുർബലനാകരുത് എന്ന്. വിശ്വാസി എപ്പോഴും ശക്തവാനായിരിക്കണം. അവനിലുള്ള ശക്തിയുടെ അടയാളങ്ങളിൽപ്പെട്ട ഒരടയാളമായി ഇസ്ലാം പഠിപ്പിച്ചു തരുന്നത് കോപം വന്നാൽ സഹിക്കുവാനും ക്ഷമിക്കുവാനും കഴിയുവാനുള്ള ആ ശക്തി എന്നുള്ളതാണ്. കോപം മനുഷ്യനിൽ കൂട്ടപ്പെട്ട ഒരു വികാരമാണ്. പ്രകൃതി സഹജമായ ഒരു സ്വഭാവമാണ് കോപിക്കുക, ദേഷ്യപ്പെടുക എന്നുള്ളതൊക്കെ. എന്നാൽ ആ കോപം അമിതമാവുകയും അതിൻ്റെ ഫലമായി ഒരുപാട് പ്രത്യാഘാതങ്ങളും ഒരുപാട് ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കും വിധത്തിൽ അവനിൽ നിന്ന് പ്രതികരണം ഉണ്ടാകുന്നത് ഇസ്ലാം വിരോധിച്ചിരിക്കുകയാണ്. സത്യവിശ്വാസികളായ ആളുകളുടെ ഗുണഗണങ്ങൾ വിശദീകരിക്കുന്ന മധ്യ പരിശുദ്ധ ഖുർആൻ വൽകാളിമീനൽ ഗൈള എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. രോഷം വന്നാൽ, കോപം വന്നാൽ ആ കോപത്തെ ഒതുക്കി വെക്കുന്നവർ, അടക്കി വെക്കുന്നവർ എന്ന് സത്യവിശ്വാസികളുടെ ഗുണമായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല എടുത്തു പറയുന്നുണ്ട്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ ശദീദു ബിസ്സുറഅ ഇന്നമ ശദീദുൽ ലദീ യംലിക്കു നഫ്സഹു ഇൻദൽ ഗളബ്. മല്ലൻ ശക്തൻ എന്നൊക്കെ പറയുന്നത് എതിരാളിയെ അടിച്ചു നിലം പരിശാക്കുന്നവനല്ല, മറിച്ച് കോപം വരുമ്പോൾ തന്റെ മനസ്സിനെ കൺട്രോൾ ചെയ്യുന്ന, നിയന്ത്രിക്കുവാൻ കഴിവുള്ളവനാണ് ഏറ്റവും വലിയ ശക്തൻ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. മാത്രമല്ല ഒരു അടിമയും അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും പ്രയാസകരമായ ഒരു കാര്യം നിർവഹിക്കുന്നില്ല, കോപത്തെ ഒതുക്കി വെക്കുന്ന കാര്യത്തെ പോലെ എന്ന് സൂചന നൽകുന്ന ചില ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതായത് അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരടിമ അവൻ വളരെ പ്രയാസത്തോടുകൂടി കുടിച്ചിറക്കുന്ന ഒരു കയ്പ് നീരുമില്ല, കോപത്തെ ഒതുക്കുന്ന അത്ര എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അത് അള്ളാഹുവിൻ്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് അവൻ ദേഷ്യം വന്നാൽ അത് നിയന്ത്രിക്കണം, അടക്കി വെക്കണം എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിച്ചു തരുന്നത്. ദേഷ്യം വരുന്ന ഒരു വ്യക്തി ആ ദേഷ്യത്തെയും കോപത്തെയും നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ അവന് ആ കോപം മുഖേന ആരെയും എന്തും ചെയ്യാനുള്ള കഴിവും ശേഷിയും ഉണ്ടായിട്ട് പോലും അവൻ അത് നിയന്ത്രിക്കുകയും ആ രംഗത്ത് അവൻ വലിയ സൂക്ഷ്മത പുലർത്തുകയും അവന്റെ ദേഷ്യത്തിന്റെ പിറകെ വരാവുന്ന പ്രത്യാഘാതങ്ങളിൽ നിന്ന് അവനെ തന്നെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ അതുണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്തരത്തിലുള്ള സ്വഭാവങ്ങളുള്ള ആളുകളോടൊക്കെ ആ കാര്യത്തെയായിരുന്നു അവർ ഉപദേശം തേടി വരുമ്പോഴൊക്കെയും ആവർത്തിച്ചാവർത്തിച്ച് വിലക്കാറുണ്ടായിരുന്നത്. ഒരിക്കൽ ഒരു സഹാബി വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ആവശ്യപ്പെടുകയാണ്, ഔസിനി എനിക്ക് ചില ഉപദേശങ്ങൾ തരൂ പ്രവാചകരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞത് ലാ തഗ്ളബ് എന്നായിരുന്നു, നീ കോപിക്കരുത് എന്നായിരുന്നു പറഞ്ഞത്. ആ സഹാബി വീണ്ടും വീണ്ടും ഇതേ ആവശ്യം ഉന്നയിച്ചപ്പോഴൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ആവർത്തിച്ച് വീണ്ടും പറഞ്ഞത് ലാ തഗ്ളബ്, നീ കോപിക്കരുത് എന്നതായിരുന്നു. അത് വിശദീകരിക്കുന്ന മധ്യേ പല പണ്ഡിതന്മാരും പറഞ്ഞു കാണാം, ആ വ്യക്തിയിൽ കോപം അമിതമാവുകയും അതിനോടനുബന്ധമായ ചില ദുശ്ശീലങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്ന ഒരു വ്യക്തിയായതുകൊണ്ടാണ് അദ്ദേഹം ഉപദേശം ആവശ്യപ്പെട്ട വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവർത്തിച്ചാവർത്തിച്ച് ഇക്കാര്യം ഓർമ്മപ്പെടുത്തിയത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെയെല്ലാം സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ധാരാളം ആളുകൾക്ക് പറ്റുന്ന ഒരു അപകടമാണ്. മനുഷ്യന് ദേഷ്യം സംഭവിക്കുമ്പോൾ ആ ദേഷ്യം വരുന്ന സമയത്ത് അവൻ ഒരുപാട് പദപ്രയോഗങ്ങൾ നടത്തും, ഒരുപാട് ആളുകൾക്ക് മുറിവേൽപ്പിക്കും, ഒരിക്കലും തിരിച്ചെടുക്കാനാവാത്ത രൂപത്തിലുള്ള അപകടങ്ങൾ വരുത്തി വെക്കുന്ന വാക്കുകൾ അവന്റെ നാവിൽ നിന്ന് വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇദാ ഗളിബ അഹദുക്കും ഫല്യസ്കുത്, നിങ്ങളിൽ ഒരാൾക്ക് ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ അവൻ മൗനം പാലിക്കട്ടെ എന്ന്. സംസാരത്തിൽ നിന്ന് വിട്ടുനിന്നാൽ തന്നെയും അവന്റെ രോഷം അടങ്ങിക്കഴിയും. ആ അടങ്ങിക്കഴിയുന്ന വേളയിൽ അവൻ മൗനം പാലിച്ചതിന്റെ പേരിൽ അവന് ആശ്വസിക്കാനാണ് സാധിക്കുക. അതേ അവസരത്തിൽ നിർബാധം തന്റെ നാവിനെ അഴിച്ചുവിട്ട് കോപത്തിന്റെ പിന്നാലെ കൂടിയാൽ അതുകൊണ്ടുണ്ടാകുന്ന അപകടങ്ങൾ ധാരാളമായിരിക്കും. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ രൂപത്തിലുള്ള കുറേ കാര്യങ്ങളിൽ പല നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തുവാൻ ഉതകുന്ന നിലക്കാണ് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നാം ഏവരും
പ്രത്യേകം ചിന്തിക്കുക, കോപത്തെ നിയന്ത്രിക്കുക, അടക്കി വെക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി. അറിവിനൊപ്പം തിരിച്ചറിവായി വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി 1000 ദിവസം പിന്നിടുമ്പോൾ താങ്കളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും 9497295049 എന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കുമല്ലോ. കൂടുതൽ പേർക്ക് നേർവഴി എത്തിക്കാൻ താങ്കളുടെ പ്രത്യേക സഹകരണം പ്രതീക്ഷിക്കുന്നു. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.